നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഹൃദയം എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് പോയിട്ട് നല്ല ചൂടൻ ബൺ പൊറോട്ടയും അതിൻ്റെ കൂടെ ബീഫ് കറിയും കഴിച്ചാലോ എന്ന്. ഓർമ്മയില്ലേ ആ സീന്? അപ്പോൾ ആ ചൂടൻ ബൺ പൊറോട്ടയും ബീഫ് കറിയും കിട്ടുന്ന ആ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പാലക്കാട് കൊല്ലങ്കോട് എടച്ചെറിയിലുള്ള അയ്യപ്പേട്ടൻ്റെ കടയാണ്. കൊല്ലങ്കോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഫേമസ് ആണല്ലോ. ഇന്ത്യയിലെ തന്നെ മികച്ച 10 ഗ്രാമങ്ങളിലെ ഒരു ഗ്രാമമാണല്ലോ കൊല്ലങ്കോട്. അപ്പോൾ എൻ്റെ കൂടെ രതീഷ് ഏട്ടനും വീണ ചേച്ചിയും ഉണ്ട്. ഇവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, കണ്ണൂരുകാരാണ് കേട്ടോ. അവർ നെറ്റിൽ ഇത് ഈ ഹോട്ടലെക്കുറിച്ച് ഒരുപാട് വീഡിയോ കണ്ടിട്ട് എന്നോട് ഇടയ്ക്ക് വിളിച്ച് പറയാറുണ്ട് ഒരു ദിവസം അവിടെ പോയി കഴിക്കണം എന്ന്. കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഇവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ വന്നപ്പോൾ ഞങ്ങൾ അയ്യപ്പേട്ടൻ്റെ കടയിലേക്ക് കയറിയതാണ് കേട്ടോ. അയ്യപ്പേട്ടൻ്റെ ഈ ഹോട്ടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ ഊണാണ് ഏറ്റവും പ്രത്യേകത. ഇഷ്ടംപോലെ കറിയും പായസവും ഒക്കെ കൂടി കഴിക്കാൻ പറ്റിയ കിടിലൻ ഊണാണ് കേട്ടോ. പിന്നെ ഇവർ കാറ്ററിംഗ് സർവീസ് ഉണ്ട്, അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ എപ്പോഴും കാണാറുണ്ട്. നല്ല വാഴയിലയൊക്കെ കൊണ്ട് വയ്ക്കും, വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് വെള്ളം തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാഴയിലയൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ കുറച്ച് വെള്ളം കൊണ്ട് തരും. ഞാനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒരല്പം ആ വാഴയിലയിൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. ഒരു മനസ്സന്തോഷം, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ വൃത്തിയുടെ ഭാഗമായിട്ടോ അങ്ങനെയൊന്നും അല്ല. അതൊരു രസം, അതൊരു ഫീലാണ്. അത് കഴിഞ്ഞ് ആദ്യം അവർ വിളമ്പുന്നത് നല്ല അടിപൊളി ഇഞ്ചിക്കറി, നല്ലൊരു സ്റ്റാർട്ടറാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ഉപ്പേരി ഉണ്ടാവും. എനിക്ക് കിട്ടിയത് ഇത്തവണ ബീട്രൂട്ടാണ്. പിന്നെ മസാല കൂട്ടുകറി, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അവിയൽ, പിന്നെ കൂട്ടുകറി, പിന്നെ നല്ല മുരുമുരാന്നുള്ള പപ്പടവും, പിന്നെ മുല്ലപ്പൂ പോലുള്ള ചോറും, നല്ല ചൂട്, അത്യാവശ്യം നന്നായി വെന്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് പൊരിച്ചെടുത്ത ഒരു തിലാപ്പിയ ഫിഷ് ഫ്രൈ, പിന്നെ എല്ലാ കഷ്ണങ്ങളോടു കൂടിയ സാമ്പാർ, നല്ല ചൂട് സാമ്പാർ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇഞ്ചിക്കറി, ഉപ്പേരി, മസാല കൂട്ടുകറി, അവിയൽ, പിന്നെ ഒരു കൂട്ടുകറി, പപ്പടം, പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നതാണ് കേട്ടോ, ഫിഷോ ബീഫോ അങ്ങനെയുള്ളതൊക്കെ, പിന്നെ സാമ്പാർ. ഈ കാണുന്നത് ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ആ ചൂടുള്ള സാമ്പാറും ആ കഷ്ണവും ആ ചോറിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കഴിക്കുക. വീണ ചേച്ചിക്ക് ഈ നാടൻ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ സ്വദേശം ആക്ച്വലി മുംബൈയാണ്. രതീഷ് ഏട്ടനെ കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. ചേച്ചിക്ക് ഈ നാടൻ ഊണ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്യുന്നത് കണ്ടില്ലേ. പിന്നെ ഞാൻ ആ ചൂടുള്ള തിലാപ്പിയ ഫ്രൈ അങ്ങോട്ട് എടുത്തു. കൈ പൊള്ളുന്നുണ്ട് കേട്ടോ, അതാണ് ഈസി ആയിട്ട് പിക്കാൻ പറ്റാത്തത്. നല്ല സോഫ്റ്റ് ഉണ്ട്, ഒന്ന് കഴിച്ച് നോക്കാം. കൊള്ളാം, മസാലക്കൂട്ടൊക്കെ കറക്റ്റാണ്. അപ്പോൾ ആ മീനും ആ സാമ്പാറൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബീഫിൻ്റെ ഓർമ്മ വന്നത്. നന്നായിട്ട് വെന്ത ബീഫാണ്, പിന്നെ നല്ല അടിപൊളി ഗ്രേവി മസാലയും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ ചൂടുള്ള രസം കൊണ്ടുവന്നു, അതൊരൽപ്പം കയ്യിലൊഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഗതി അടിപൊളിയാണ്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയല്ലേ, നല്ലൊരു സ്റ്റാർട്ടറാണ്, ദഹനത്തിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള രസം മൊത്തം ആ ചോറിൽ അങ്ങോട്ട് ഇട്ട് കുഴച്ച് കഴിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ചേച്ചി കുറച്ച് മോര് അല്ലെങ്കിൽ സംഭാരം അത് കുടിക്കുന്നത് കണ്ടു കേട്ടോ. നോക്കി എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. അവസാനമായിട്ട് ആ മുരുമുര എന്നുള്ള പപ്പടം അങ്ങോട്ട് ഇലയിലിട്ട് തട്ടി പൊട്ടിച്ച് അതിന് മുകളിൽ ആ ഗോതമ്പ് പായസം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു. അവർ വീണ്ടും ഗോതമ്പ് പായസം വേണമെന്ന് എൻ്റെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് കഴിച്ച് എൻ്റെ നോക്കാമെന്ന് പറഞ്ഞു. ആ പപ്പടവും ആ പായസവും കൂടെ കൂട്ടിക്കഴിച്ച് ആഹാ സൂപ്പർ. അത്യാവശ്യം അതിൽ അണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ ഉണ്ട് കേട്ടോ, കിടിലൻ പായസം. അങ്ങനെ നോക്കി എൻ്റെ ഇല മൊത്തം കാലിയായി, ക്ലീനായി. ഇനി മടക്കി വെച്ചിട്ട് എണീക്കാൻ പോകുമ്പോഴാണ് അവിടെ ഒരു ബോർഡ് കണ്ടത്, ഇല എടുക്കണം തൊളി, പാലക്കാട്ടുകാരൻ്റെ സ്വന്തം ഭാഷ. ഒന്നും ആലോചിച്ചില്ല, ഇലയെടുത്ത് പുറത്തുകൊണ്ടിട്ടു, കൈയൊക്കെ കഴുകി. അപ്പോഴേക്കും രതീഷേട്ടൻ പേയ്മെൻ്റ് ചെയ്തു. പേ ചെയ്തതിന് ശേഷം രതീഷേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം, 3 പേര് കഴിച്ചിട്ട് ആകെ 350 രൂപയേ ആയിട്ടുള്ളൂ എന്ന്. സോ അടിപൊളിയല്ലേ അയ്യപ്പേട്ടൻ്റെ കട.